പഞ്ചാബിലെ അമൃത്സറിലുള്ള റമദ ഹോട്ടലിൽ നിന്നും അതിരാവിലെ തന്നെ ഞാൻ പുറത്തിറങ്ങി. നേരം 6 മണിയായിട്ടേ ഉള്ളൂ. കാറുമായി ഒരാൾ നേരത്തെ എത്തിയിട്ടുണ്ട്, സുർജിത്. ഇദ്ദേഹത്തിൻ്റെ കാറിൽ ഇന്ന് ഞാൻ ദീർഘമായൊരു യാത്ര തുടങ്ങുകയാണ്. ഉണർന്നു തുടങ്ങുന്ന അമൃത്സറിൻ്റെ തെരുവിലൂടെ കാർ നീങ്ങിത്തുടങ്ങി. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയാണ് ഇന്ന് ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം. തെരുവുകൾ ഏറെക്കുറെ വിജനമാണ്. വല്ലപ്പോഴും നീങ്ങുന്ന സൈക്കിളോ സൈക്കിൾ റിക്ഷയോ മാത്രമാണ് കാഴ്ച. അമൃതസരസിൻ്റെ നാടാണ് അമൃതസർ എങ്കിലും വൃത്തിയില്ലാത്തതും മാലിന്യങ്ങൾ നിറഞ്ഞതുമായൊരു പട്ടണമാണിതെന്ന് ഈ തെരുവ് കാഴ്ചകൾ വ്യക്തമാക്കിത്തരുന്നു. ചപ്പുചവറുകളും അതിനിടയിൽ വിഹരിക്കുന്ന തെരുവ് പട്ടികളുമെല്ലാം ചേർന്ന് അമൃതസറിൻ്റെ പുലർക്കാല കാഴ്ച ഇങ്ങനെയാണ്. കടകളൊന്നും തുറന്നിട്ടില്ല. നിറം കെട്ടുപോയ ഒരു നഗരം. സിഖ് സമുദായം മനസ്സുവച്ചാൽ ഈ തെരുവുകളൊക്കെ ഏറ്റവും മനോഹരമാക്കാമായിരുന്നു എന്ന് ചിന്തിക്കുകയാണ് ഞാൻ. കാരണം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള ക്ഷേത്രം പരിപാലിക്കുന്നത് ആ സമുദായമാണ്. ഇവിടെ നിന്നും റോഡ് മാർഗം ഏതാണ്ട് 4.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് ധർമ്മശാലയിലേക്ക്. പഞ്ചാബിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ബത്താല, ഗുരുദാസ്പൂർ, പത്താൻകോട്ട്, നൂർപൂർ തുടങ്ങിയ സ്ഥലങ്ങൾ പിന്നിട്ട് ഹിമാലയൻ മലഞ്ചെരുവിലൂടെ വേണം ധർമ്മശാലയിലെത്താൻ. നാം ധർമ്മശാല എന്നാണ് പറയുക എങ്കിലും ധർമ്മശാല എന്നാണ് യഥാർത്ഥ സ്ഥലനാമം. 11.5 ലക്ഷം ജനം വസിക്കുന്ന നഗരമാണ് അമൃത്സർ. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ജീവിത നിലവാരമുള്ള നഗരങ്ങളിൽ മുൻപന്തിയിലാണ് അമൃത്സറിൻ്റെ സ്ഥാനം. പട്ടിണിയില്ലാത്ത നഗരമാണിതെന്നാണ് പൊതുവെയുള്ള വിശേഷണം. കിഴക്കോട്ടാണ് ഞങ്ങളുടെ യാത്ര. കിഴക്ക് ദിശയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാൻ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. സൂര്യപ്രകാശം നേരെ ക്യാമറയിലേക്ക് വന്നടിക്കുന്നതിനാൽ ഷൂട്ടിംഗ് അത്ര സുഗമമല്ല. പഞ്ചാബിലെ പ്രസിദ്ധമായ പാൽ സംസ്കരണ വിപണന സംരംഭമായ വെർക്കയുടെ ഒരു പ്ലാന്റാണ് ഇക്കാണുന്നത്. പഞ്ചാബിലെ ആദ്യ പാൽ സംസ്കരണ പ്ലാന്റാണ് ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്ത ഈ കേന്ദ്രം. അതൊക്കെ പിന്നിടുന്നതോടുകൂടി നഗരം അകലെയായിക്കഴിഞ്ഞു. നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന ഗോതമ്പ് വയലുകളാണ് ഇപ്പോൾ കാഴ്ചയിൽ. കൊയ്ത്ത് കഴിഞ്ഞിരിക്കുന്നു. വേനൽക്കാല കൃഷികൾക്ക് വേണ്ടി ഉഴുതുമറിച്ച് ഒരുക്കിയിട്ടിരിക്കുകയാണ് നിലം. ഭൂമിയിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളിലൊന്നാണ് പഞ്ചാബ് എന്നാണ് പൊതുവെ പറയുക. ഗോതമ്പ് ഉൽപ്പാദനത്തിന് ഏറ്റവും യോജിച്ച മണ്ണും കാലാവസ്ഥയുമാണ് ഇവിടെ. ലോകത്ത് ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗോതമ്പിൻ്റെ 2% പഞ്ചാബിൽ നിന്നാണെന്നറിയുമ്പോൾ ഇവിടുത്തെ കൃഷിയുടെ പ്രാധാന്യവും പ്രാമാണ്യവും വ്യക്തമാവുന്നുണ്ട്. ഇപ്പോൾ വിശാല കൃഷിയിടങ്ങളിൽ അവയ്ക്കൊരു അപവാദമെന്നോണം പുതിയ കാലത്തെ ചില വിദ്യാഭ്യാസ മന്ദിരങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. ഇടയ്ക്കിടെ ഇത്തരം ചെറു പട്ടണങ്ങൾ എത്തുന്നു. ധാരിവാൾ എന്ന പട്ടണമാണ് ഇത്. ഗുരുദാസ്പൂർ ജില്ലയിലെ 5-ാമത്തെ വലിയ പട്ടണമാണ് ധാരിവാൾ. 20,000-ൽ താഴെയാണ് ഇവിടുത്തെ ജനസംഖ്യ. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ പഞ്ചാബിൽ ഏറ്റവും ആദ്യം ഒരു വ്യവസായം ആരംഭിച്ചത് ധാരിവാളിലാണ്. 1880-ൽ സ്ഥാപിതമായ ഒരു വുളൻ മില്ലായിരുന്നു അത്. ന്യൂ ഇഗേർട്ടൺ വുളൻ മിൽസ് എന്നറിയപ്പെട്ടിരുന്ന ആ സ്ഥാപനം അന്നിവിടുത്തെ 900 ആളുകൾക്ക് തൊഴിൽ നൽകിയിരുന്നെന്നാണ് ചരിത്രം. പൊടി നിറഞ്ഞതും അത്രയൊന്നും സൗകര്യപ്രദമല്ലാത്തതുമായ ഹൈവേ. എങ്കിലും പഞ്ചാബിൻ്റെ ഉൾപ്രദേശങ്ങൾ എങ്ങനെയാണെന്ന് ഈ വഴിയോര കാഴ്ചകൾ വ്യക്തമാക്കിത്തരുന്നു. നമ്മുടെ നാട്ടിലേതുപോലെ കൃഷിയിടങ്ങൾ പലതും നികത്തി ചെറുകെട്ടിടങ്ങളും ചെറുകിട വ്യവസായശാലകളുമൊക്കെ ഉയർന്നിരിക്കുന്നത് കാണാം. ചില വീടുകൾക്കരികിൽ എരുമക്കൂട്ടങ്ങൾ. വലിയ തോതിൽ പാലുൽപാദനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് പഞ്ചാബ്. 2012-ൽ 95 ലക്ഷം മെട്രിക് ടൺ പാൽ ഉൽപ്പാദിപ്പിച്ച് പഞ്ചാബ് ദേശീയ തലത്തിൽ തന്നെ ഉയർന്ന നിലവാരത്തിലെത്തിയിരുന്നു. പത്താൻകോട്ട് നഗരത്തിലേക്ക് കയറാതെ ഒരു ബൈപ്പാസിലൂടെ യാത്ര തുടരുകയാണ്. പത്താൻകോട്ട് കടന്ന് അധികം താമസിയാതെ കാർ ഹിമാചൽ പ്രദേശിന്റെ അതിർത്തിയിലെത്തിക്കഴിഞ്ഞു. ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. അത് പിന്നിടുന്നതോടെ ഹിമാചൽ പ്രദേശിലൂടെ ആയിരിക്കുന്നു ഇപ്പോൾ യാത്ര. ശരിക്കും ഹിമാചൽ പ്രദേശിന്റെ മുഴുവൻ ഭാഗവും ഹിമാലയ പാർശ്വങ്ങളോ മലനിരകളോ അല്ല. പഞ്ചാബിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾക്ക് അവിടുത്തേതുപോലെ സമതല പ്രകൃതിയാണ് കാണാനാവുക. പത്താൻകോട്ടിൽ നിന്നും ഹിമാചൽ പ്രദേശിലേക്ക് എത്തുമ്പോൾ ആദ്യമുള്ള വലിയ പട്ടണമാണ് നൂർപൂർ. അതിൻ്റെ പ്രാന്തഭാഗത്തു നിന്ന് തന്നെ മലകയറ്റം ആരംഭിക്കുകയായി. ഇപ്പോൾ ഭൂമിയുടെ സമതലഭാവം അപ്രത്യക്ഷമായിരിക്കുന്നു. മലഞ്ചെരുവുകളിലും താഴ്വാരത്തും കൃഷിയിടങ്ങൾ.
ഹിമാചലിലെ പ്രമുഖ നദിയായ ബിയാസിന്റെ ഒരു കൈവഴിയാണ് താഴെ കാണുന്നത്. മധ്യ ഹിമാചലിനെ ഹരിതാഭമാക്കുന്ന നദിയാണ് ബിയാസ്. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിച്ച് 470 കിലോമീറ്റർ ഒഴുകി സത്ലജ് നദിയിൽ അത് ചെന്നു ചേരുന്നു. നമ്മുടെ ഭാരതപ്പുഴ പോലെ മണൽ തെളിഞ്ഞുകിടക്കുകയാണ് ഇപ്പോൾ ബിയാസിന്റെ കൈവഴി. കാർ നൂർപൂർ പട്ടണത്തിലേക്ക് കയറിയിരിക്കുന്നു. മലഞ്ചെരുവിലെ പട്ടണമാണ് നൂർപൂർ. കേരളത്തിൻ്റെതിന് സമാനമായൊരു ഭൂപ്രകൃതിയാണ് ഇവിടെ. ഹിമാചലിലെ കാംഗ്ര ജില്ലയിലെ ഒരു പ്രമുഖ പട്ടണമാണ് നൂർപൂർ. പഴയകാലത്തെ ഒരു നാട്ടുരാജ്യമായിരുന്നു ഇത്. രജപുത്രന്മാരിലെ പത്താനിയ ഗോത്രം ഭരിച്ചിരുന്ന രാജ്യം. ഇപ്പോൾ പഞ്ചാബിൽ ഉൾപ്പെടുന്ന പത്താൻകോട്ട് ആയിരുന്നു അക്കാലത്ത് നൂർപൂർ രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഇന്ന് 10,000 ആളുകൾ വസിക്കുന്ന പട്ടണമാണ് നൂർപൂർ. നൂർപൂർ പിന്നിടുന്നതോടെ മലഞ്ചെരുവിലെ വനപ്രദേശത്തേക്ക് എത്തുകയായി. ദേവദാരു ഉൾപ്പെടെയുള്ള വൃക്ഷങ്ങൾ വളരുന്ന വനപ്രദേശം. ഇക്കാണുന്നതൊക്കെ ദേവദാരു പ്ലാന്റേഷനുകളാണ്. ഈ തടി ഹിമാചൽ പ്രദേശിൽ വലിയ തോതിൽ വെട്ടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ ചില ഡിപ്പോകളൊക്കെ യാത്രക്കിടയിൽ പലയിടത്തും കണ്ടിരുന്നു. ഹിമാചൽ പ്രദേശിൻ്റെ പൊതുവായൊരു ഭൂപ്രകൃതി ഇതാണ്. ഹിമാലയ പാർശ്വങ്ങളിൽ കാണുന്ന തരം വൃക്ഷങ്ങളെല്ലാമുള്ള വനങ്ങൾ, കുന്നുകൾ, താഴ്വാരങ്ങൾ, ധാരാളം വനഗ്രാമങ്ങളുള്ള സംസ്ഥാനം കൂടിയാണ് ഹിമാചൽ പ്രദേശ്. കൃഷിപ്പണിയിലും സമൂഹത്തിലുമൊക്കെ സ്ത്രീകൾക്കാണ് പ്രാമുഖ്യം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ. വീടുകൾ പ്രത്യേക ശൈലിയിലുള്ളതാണ്. ഒരുതരം സ്ലേറ്റ് പാളികൾ കൊണ്ടാണ് മേൽക്കൂര മേഞ്ഞിരിക്കുന്നത്. ഹിമാലയ പാർശ്വങ്ങളിൽ ലഭിക്കുന്ന സ്ലേറ്റ് പാറകൾ നേർത്ത പാളികളായി മുറിച്ചെടുത്ത് നടത്തുന്ന പുരമേയൽ ഹിമാചലിലെ ഗ്രാമങ്ങളിലൊക്കെ പരമ്പരാഗതമായി തുടർന്നു വരുന്ന രീതിയാണ്. ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഒരു ഉരുക്കുപാലമുണ്ട്. ബിയാസ് നദിയുടെ ഒരു കൈവഴിക്ക് കുറുകെയുള്ള പാലം തകർച്ചയുടെ വക്കിലാണ്. ഏതു സമയത്തും താഴെ പതിക്കാവുന്ന നിലയിലാണ് ഉരുക്കുപാലമെന്ന് തോന്നും. പാലം കടന്നെത്തുന്നത് വിശാലമായ താഴ്വാര കാഴ്ചകൾ ലഭിക്കുന്ന ഒരിടത്തേക്കാണ്. താഴെ ഒരു വലിയ മൈതാനം. അതിൻ്റെ ഒരതിരിൽ വറ്റിപ്പോയ ഒരു ചെറുനദിക്ക് കുറുകെ ഒരു പാലം. ആ പാലത്തിൽ കയറി മറുകരയിലെത്തി വേണം ഞങ്ങൾക്ക് യാത്ര തുടരാൻ. സ്ലോവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കാറിൽ കയറി വീണ്ടും യാത്ര. കാർഷിക സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഈ സംസ്ഥാനത്തെ 93% ആളുകളും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ആപ്പിൾ തോട്ടങ്ങളാണ് ആ കാണുന്നതെല്ലാം. ഗോതമ്പും നെല്ലും ചോളവും ബാർലിയുമൊക്കെയാണ് മലമടക്കുകൾക്കിടയിലെ സമതല പ്രദേശങ്ങളിലെ കൃഷി. മലഞ്ചെരുവുകളിൽ ഒലിവും ആപ്പിളും വിളയുന്നു. ഭൂകമ്പ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ചെറുതും വലുതുമായ ഭൂചലനങ്ങൾ ഇടയ്ക്കിടെ ഈ പ്രദേശങ്ങളെയെല്ലാം ഉലയ്ക്കാറുണ്ട്. ബിയാസിന്റെ കൈവഴിയായ ചെറാൻ നദിയാണ് താഴെ കാണുന്നത്. അതിൻ്റെ തീരങ്ങളൊക്കെ ഫലഭൂയിഷ്ഠമായ കൃഷിയിടങ്ങളാണ്. ഖരോ എന്ന കാർഷിക ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെ ഒരിടത്ത് ഞങ്ങൾ കാർ നിർത്തി. ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കൊയ്ത്തും മെതിയും കഴിഞ്ഞ് പതിരും വൈക്കോൽത്തുണ്ടുമൊക്കെ ഒരിടത്ത് കൊണ്ടുവന്ന് കൂട്ടുകയാണ് രണ്ട് കർഷകർ. നമ്മൾ സാധാരണയായി കത്തിച്ചു കളയാറുള്ള ഈ തുണ്ടും പതിരും ഇവർ പ്രത്യേക രീതിയിൽ സംസ്കരിച്ച് കന്നുകാലികൾക്ക് നൽകുകയാണ് ചെയ്യുക. മെതിച്ച ഗോതമ്പ് ചെറിയൊരു കളത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നു. ഗ്രാമത്തിലെ മിക്ക വീടുകളുടെയും മുന്നിലെ കാഴ്ച ഇതാണ്. പഞ്ചാബിലേതുപോലെ യന്ത്രവൽകൃത കൃഷിരീതികളൊന്നുമില്ല ഇവിടെ. ചെറിയ കണ്ടങ്ങളിൽ ആളുകൾ നാടൻ രീതിയിൽ കൃഷിപ്പണികളിൽ ഏർപ്പെടുന്നു. മലഞ്ചെരുവിൽ തട്ടുതിരിച്ച കൃഷിയിടങ്ങളിൽ ചെറിയ കർഷക ഭവനങ്ങൾ. ഞാനൊരു വീടിൻ്റെ മുറ്റത്തേക്ക് കയറി ചെന്നു. ഇതാണ് ഹിമാചൽ പ്രദേശിൻ്റെ ഗ്രാമത്തിലെ ഒരു കർഷക ഭവനത്തിൻ്റെ പൊതുസ്വഭാവം. വീടിൻ്റെ തിണ്ണയിലൊക്കെ ചാക്കുകെട്ടുകൾ കൂട്ടിവച്ചിരിക്കുന്നു. വിളവെടുപ്പിൻ്റെ സമയമാകയാൽ മെതിച്ച ഗോതമ്പാണ് ചാക്കുകളിൽ. ഇത്തവണത്തെ കൃഷിയിൽ നിന്ന് ഈ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്ന ധാന്യം ഇത്രയൊക്കെയാവാം. വീട്ടിൽ അധികം ആളുകളെയൊന്നും കാണുന്നില്ല. മുറ്റത്ത് ഒരാലയുണ്ട്.
അതിൻ്റെ മേൽക്കൂരയിൽ ഈ പ്രദേശത്തെ വീടുകളുടെ മേച്ചിൽ രീതി കണ്ടറിയാം. വീട് മേഞ്ഞിരിക്കുന്നതും അതേവിധം തന്നെയാണ്. സ്ലേറ്റ് പാളികൾ നിശ്ചിത അളവിൽ മുറിച്ചെടുത്ത് പരസ്പരം ചേർത്ത് പാകിയിരിക്കുകയാണ്. പരമ്പരാഗതമായി ഈ മേഖലയിലെ വീട് മേയിലിന്റെ ശൈലി ഇതാണ്. ഈ ചെറുപ്പക്കാരന്റെ വീടാണ് ഇത്. പർവീൻ എന്നാണ് ഇയാളുടെ പേര്. വയലിറമ്പിലൂടെ ഒരു നീർച്ചാൽ ഒഴുകുന്നുണ്ട്. ഈ ചാലാണ് ഇവിടുത്തെ കൃഷിയിടങ്ങളെ നനയ്ക്കുന്നത്. പതിരരിച്ച് അതിൽ ശേഷിച്ചിരിക്കുന്ന ഗോതമ്പ് കൂടി വേർതിരിച്ചെടുക്കുകയാണ് ഇവിടെയൊരു പെൺകുട്ടി. മറ്റൊരു വീട് ഇതാണ്. മലഞ്ചെരുവിൽ സാമാന്യം ഭേദപ്പെട്ട നിലവാരമുള്ള വീട്. പറമ്പിൽ നിന്നും പശുവിന് പുല്ലരിഞ്ഞു വരുന്ന ഒരു സ്ത്രീ. ഖരോ ഗ്രാമത്തിൻ്റെ തികച്ചും സാധാരണമായ ഈ കാഴ്ചകളിൽ മുഴുകി ഞാൻ നിന്നു. ഹിമാചൽ പ്രദേശിലെ ആകെ ജനസംഖ്യയുടെ 80% ഇത്തരം ഗ്രാമങ്ങളിലാണ് ജീവിക്കുന്നത്. കൃഷിയും കന്നുകാലി വളർത്തലും മുളകൊണ്ടുള്ള വിവിധ സാമഗ്രികളുടെ നിർമ്മാണവുമൊക്കെയായി മലയോര ഗ്രാമങ്ങളിൽ അവർ കഴിഞ്ഞുകൂടുന്നു. സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള കണക്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശതമാനം ഹിന്ദുക്കളുള്ള സംസ്ഥാനം ഇതാണ്. ഹിമാചലിലെ 95% ആളുകളും ഹിന്ദുക്കളാണ്. ഞങ്ങൾ വീണ്ടും മലകയറ്റം ആരംഭിച്ചു. കേരളത്തിലെ ഹൈറേഞ്ച് മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭവമാണിത്. ഹിമാലയത്തിൻ്റെ ഭാഗമായ ഭൂപ്രദേശത്തു കൂടിയാണ് പോകുന്നതെന്ന് തോന്നുകയേയില്ല. കേരളത്തിലേതുപോലെ തന്നെ ഏകമാനമില്ലാത്തതും പലതരം ചായമടിച്ചതുമായ കെട്ടിടങ്ങൾ, കേരളത്തിലേതുപോലുള്ള ഭൂപ്രകൃതിയും റോഡും. ഇടയ്ക്ക് കാണുന്ന ചില വീടുകളുടെ സ്ലേറ്റ് പാളി പാകിയ മേൽക്കൂര മാത്രമാണ് ഇത് ഹിമാചൽ പ്രദേശാണെന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഒടുവിൽ കാർ ധരംശാലയിലേക്ക് എത്തിയിരിക്കുന്നു. ഹിമാചലിലെ കാംഗ്ര ജില്ലയുടെ ആസ്ഥാനമാണ് ധരംശാല. എന്നാൽ അതല്ല ഇന്ന് ഈ പട്ടണത്തെ ശ്രദ്ധേയമാക്കുന്നത്. ടിബറ്റൻ ബുദ്ധമതക്കാരുടെ ആത്മീയാചാര്യനായ ദലൈലാമ വസിക്കുന്നത് ഈ നഗരത്തിലാണ്. ടിബറ്റൻ പ്രവാസി ഗവൺമെന്റിന്റെ ആസ്ഥാനവും ഈ പട്ടണം തന്നെ. ധരംശാലയുടെ ഈ കാഴ്ചകൾ എന്നെ തെല്ലൊന്ന് നിരാശനാക്കുന്നുണ്ട്. നാം ലഡാക്കിൽ കണ്ടതുപോലുള്ള, ദക്ഷിണേന്ത്യയിലെ ബൈലക്കുപ്പയിലുള്ളതുപോലുള്ള ടിബറ്റൻ ബുദ്ധ പാരമ്പര്യത്തിൻ്റെതായ കാഴ്ചകളായിരുന്നു ഇവിടെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇവിടെ കാണുന്നത് ഇന്ത്യയിലെ മറ്റേതൊരു പട്ടണവും പോലെ കോൺക്രീറ്റ് നിർമ്മിതികളുടെയും തോന്നും വിധം സ്ഥാപിച്ച ബോർഡുകളുടെയും വൃത്തിഹീനമായ പാതയോരങ്ങളുടെയും ദൃശ്യങ്ങൾ തന്നെയാണ്. എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ധരംശാലയുടെ ചിത്രം ഇതല്ല. ഇത് ധരംശാലയുടെ ലോവർ ടൗൺ ആണ്. പട്ടണത്തിൻ്റെ അപ്പർ ഏരിയയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ബക് ലിയോഡ് ഗഞ്ച് എന്നാണ് അവിടം അറിയപ്പെടുന്നത്. 1850 നടന്ന രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് മക്ലിയോഡ് ഗഞ്ച്. ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഹിൽ സ്റ്റേഷനായിരുന്നു മക്ലിയോഡ് ഗഞ്ച്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയ് ആയിരുന്ന ലോർഡ് എൽജിൻ ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനമായി മക്ലിയോഡ് ഗഞ്ചിനെ മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ധരംശാലയിലെ ഒരു സന്ദർശനത്തിനിടെ ഇവിടെ വെച്ച് തന്നെയാണ് ലോർഡ് എൽജിൻ മരിച്ചത്. മക്ലിയോഡ് ഗഞ്ചിന് സമീപത്തുള്ള സെൻറ്റ് ജോൺ ദേവാലയ സെമിത്തേരിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കം ചെയ്തിരിക്കുന്നത്. മാർഗമധ്യേ കാർ ഒരിടത്ത് നിർത്തി താഴേക്ക് നോക്കുമ്പോൾ ദൂരെ ഞാൻ കടന്നു വന്ന ധരംശാല പട്ടണം കാണാം. ആദിമകാലത്ത് ഭക്സു എന്നറിയപ്പെട്ടിരുന്ന പട്ടണം. അക്കാലത്ത് കാംഗ്രയിലെ കട്ടോക്ക് രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു ഈ പ്രദേശമെല്ലാം. പിന്നീടാണ് ബ്രിട്ടീഷുകാർ അവരുടെ താവളമാക്കി ധരംശാലയെ മാറ്റിയത്. ബ്രിട്ടീഷ് പട്ടാളത്തിലെ ഗൂർഖ റെജിമെൻറ്റ് ഇവിടെ തമ്പടിച്ചു. കാലക്രമത്തിൽ അവർ തങ്ങളുടെ കുടുംബാംഗങ്ങളെയെല്ലാം ഇവിടേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ധരംശാലയിലെ ജനസംഖ്യയിൽ ഒരു ഭാഗം ഗൂർഖകളാണ് ഇപ്പോൾ. മലഞ്ചെരുവുകൾ മുഴുവൻ ദേവദാരു വൃക്ഷങ്ങളാൽ നിബിഡമാണ്. ഞങ്ങൾ യാത്ര തുടരുന്നു. ഇവിടെ പാതയൊന്നും അത്ര ഭംഗിയുള്ളതല്ല. പഞ്ചാബിൽ നിന്നും മറ്റും ധാരാളം ടൂറിസ്റ്റുകളും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകരുമൊക്കെ എത്തുന്ന പ്രദേശമാണ് മക്ലിയോഡ് ഗഞ്ചും ധർമ്മശാലയുമൊക്കെ. ഇവിടെ പലയിടത്തും പട്ടാളക്കാരുടെ സ്മൃതി മണ്ഡപങ്ങളും മറ്റും കാണാം. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളിൽ വീറുട്ട പ്രകടനം കാഴ്ചവെച്ച ഗൂർഖ റെജിമെൻറ്റിൻ്റെ ഡിവിഷനുകൾ ഇവിടെ നിന്നുള്ളവയായിരുന്നു. ധർമ്മശാലയിലും പരിസരത്തുമായി 14 ഗൂർഖ ഗ്രാമങ്ങൾ ഇപ്പോഴുണ്ട്. അങ്ങനെ പോകവെയാണ് ഈ കാഴ്ച കാണുന്നത്.
കുറെ കെട്ടിടങ്ങൾ മലഞ്ചെരുവിൽ നിന്ന് നിരങ്ങി വീണ് പലയിടത്തായി തങ്ങി നിൽക്കുന്നു. 2013 ഓഗസ്റ്റ് 6 രാവിലെ ഉണ്ടായ മലയിടിച്ചിലിൽ താഴേക്ക് പതിച്ച സൈനിക ക്വാർട്ടേഴ്സുകളാണിത്. ഉറപ്പില്ലാത്ത മലയിടിച്ചെരുവിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് വീടുകൾ നിർമ്മിച്ചതാണ് ഇത്തരമൊരു അപകടത്തിന് കാരണമായത്. 8 സൈനിക ക്വാർട്ടേഴ്സുകളും 16 സ്വകാര്യ വസതികളുമാണ് മലഞ്ചെരുവിലെ പിടിവിട്ട് അന്ന് താഴേക്ക് ഊർന്നുപോയത്. യാത്ര തുടരുമ്പോൾ ഇടതുവശത്ത് താഴെ കാണുന്നത് പട്ടാള ക്യാമ്പുകളാണ്. 4th ഗൂർഖ റെജിമെന്റാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. ഇന്ത്യക്കാരും നേപ്പാളികളുമായ ആളുകളെ ഉൾപ്പെടുത്തി ബ്രിട്ടീഷുകാർ രൂപീകരിച്ച ഗൂർഖ റെജിമെന്റ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാവുകയായിരുന്നു. മലയുടെ ചെരുവുകളിൽ നിരനിരയായി നിൽക്കുന്ന പട്ടാള കെട്ടിടങ്ങൾ, ഇത്തരം ചില കെട്ടിടങ്ങളാണ് മലയിടിച്ചിലിൽ ഒലിച്ചു താഴേക്ക് പോയത്. ദേവദാരുക്കൾ അതിരിടുന്ന മലമ്പാത, താഴെ തട്ടുതട്ടായി കൃഷിയിടങ്ങളും അവയിൽ വീടുകളുമുള്ള ഗ്രാമങ്ങൾ. ദേവദാരുക്കൾ ഇടതിങ്ങി വളരുന്ന ഒരു മലഞ്ചെരുവിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ യാത്രയിൽ ഹിമാലയൻ ഭാവങ്ങളുള്ള ഒരു പ്രകൃതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇപ്പോഴാണ്. ഹിമാലയത്തിൽ മാത്രമുള്ള തരം വൃക്ഷലതാദികളൊക്കെ ഇവിടെ കാണുന്നു. ഇവിടെ കുറെ വാഹനങ്ങൾ കിടപ്പുണ്ട്. കാർ നിർത്താൻ ഞാൻ സുർജിത്തിനോട് പറഞ്ഞു. ഒരു ദേവാലയമാണ് ഇവിടെയുള്ളത്. പടർന്നു വളരുന്ന ദേവദാരു വൃക്ഷങ്ങളാണ് ഈ പ്രദേശത്തെങ്ങും. അതിനു നടുവിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു ദേവാലയം. മെയിൻ റോഡിൽ നിന്ന് പള്ളിയിലേക്ക് കല്ലുപാകിയ ഒരു പാത, ദേവദാരുക്കൾക്ക് നടുവിൽ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ദേവാലയം. ചർച്ച് ഓഫ് സെന്റ് ജോൺ ഇൻ വിൽഡേർനെസ്. മനോഹരമായി പരിപാലിക്കുന്ന ഒരു ദേവാലയമാണ് ചർച്ച് ഓഫ് സെന്റ് ജോൺ ഇൻ വിൽഡേർനെസ്. 1852 ഇതിന്റെ നിർമ്മാണം. യൂറോപ്യൻ രീതിയിൽ ഇന്നും പരിപാലിക്കപ്പെടുന്ന ഒരു പള്ളി. നിയോഗോത്തിക് ശൈലിയിൽ കല്ലുകൊണ്ടുപെടുത്ത ദേവാലയം നിർമ്മിച്ച കാലത്ത് ഹിമാചൽ മേഖലയിലെ ഏറ്റവും മനോഹരവും പ്രശസ്തവുമായ പള്ളിയായിരുന്നു. ദേവദാരുവിന്റെ ഇലച്ചാർത്തുകൾക്ക് നടുവിൽ കാൽപ്പനികമായ ഒരു ഭാവത്തോടെ ദേവാലയം അങ്ങനെ നിലകൊള്ളുകയാണ്. 1905 ധരംശാല മേഖലയെ തകർത്ത ഭൂകമ്പത്തിൽ വലിയ നാശം നേരിടാതെ നിലനിന്നു എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പള്ളിയുടെ മണിഗോപുരം മാത്രമാണ് അന്ന് തകർന്നത്. 1915 ഇംഗ്ലണ്ടിൽ നിന്നും ഒരു മണി ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ലോർഡ് എൽജിന്റെ അന്ത്യനിദ്രാ തലം എന്ന പേരിൽ ബ്രിട്ടനിലും അറിയപ്പെടുന്നുണ്ട് ഈ ദേവാലയം. ഇതാണ് പള്ളിയിലെ മാമോദിസ തൊട്ടി. ഈ പ്രദേശത്തെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന ലോർഡ് എൽജിൻ ഇവിടെ നിന്നും 3 ദേവദാരു തൈകൾ തന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു എന്ന ചരിത്രം. അദ്ദേഹത്തിന്റെ എഡിൻബറോയിലുള്ള കുടുംബ വീടിന് മുന്നിൽ ആ ദേവദാരുക്കൾ ഇപ്പോഴുമുണ്ട്. ചെറിയൊരു പള്ളി. ഞാൻ അതിന്റെ അകത്തേക്ക് കയറി. അൾത്താരയ്ക്ക് പിന്നിൽ ക്രിസ്തുവിന്റെയും വിശുദ്ധ ജോണിന്റെയും ചിത്രങ്ങളോട് കൂടിയ സ്റ്റെയിൻ ഗ്ലാസ് ജാലകങ്ങൾ, ബെൽജിയൻ സ്റ്റെയിൻഡ് ഗ്ലാസിൽ തീർത്ത ആ ജാലകങ്ങൾ ലോർഡ് എൽജിന്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിന്റെ പത്നി മേരി ലൂയിസ ലാൻഡൺ സംഭാവന ചെയ്തതാണ്. ആ ഗ്ലാസ് വർക്കുകളാണ് ഇപ്പോൾ പള്ളിയെ കൂടുതൽ പ്രശസ്തമാക്കുന്നത്. പഞ്ചാബിന്റെ ലെഫ്റ്റനന്റ് ഗവർണറായിരുന്ന ഡേവിഡ് മക്ലിയോഡ് അന്ത്യനിദ്ര കൊള്ളുന്നതും ഈ ദേവാലയത്തിന്റെ സെമിത്തേരിയിലാണ്. അപ്പർ ധരംശാലയ്ക്ക് മക്ലിയോഡ് ഗഞ്ച് എന്ന് പേര് വരുന്നത് ഡേവിഡ് മക്ലിയോഡിന്റെ സ്മരണാർത്ഥമാണ്. 1852 കൊടും വനമായിരുന്ന ഇവിടെ ദേവാലയം നിർമ്മിക്കാൻ ഇംഗ്ലീഷുകാർ തീരുമാനിക്കുകയായിരുന്നു. ചർച്ച് ഇൻ വിൽഡേർനെസ് എന്ന വിശേഷണം വരാനുള്ള കാരണം തന്നെ വനത്തിന് നടുവിലാണ് ഇത് നിൽക്കുന്നതെന്നതുകൊണ്ടാണ്. വിവിധ യുദ്ധങ്ങളിൽ മരിച്ച സൈനിക ഉദ്യോഗസ്ഥരുടെ സ്മാരക ഫലകങ്ങൾ ദേവാലയ ചുമരിൽ കാണാം. പള്ളിയുടെ പ്രധാന ആകർഷണം ലേഡി എൽജിൻ സംഭാവന ചെയ്ത ഈ ബെൽജിയൻ ജാലകങ്ങളാണ്. അതീവ സൂക്ഷ്മതയോടെ കപ്പൽ മാർഗം ഇന്ത്യയിലെത്തിച്ച ജാലകങ്ങൾ അതിവിടെ സ്ഥാപിക്കുമ്പോൾ ലേഡി എൽജിൻ ആഗ്രഹിച്ചതെന്തോ അത് സാധ്യമായെന്ന് തന്നെ പറയാം. ദേവാലയം സന്ദർശിക്കുന്ന ഓരോരുത്തരും ബ്രിട്ടീഷ് ഇന്ത്യയുടെ 2nd വൈസ്രോയായിരുന്ന ലോർഡ് എൽജിനെ ഓർമ്മിക്കുന്നു. അദ്ദേഹം മൺമറഞ്ഞിട്ട് 1.5 പിന്നിട്ടിട്ടും ഭൂകമ്പത്തിൽ ഭാഗികമായി നാശം സംഭവിച്ച പള്ളിയുടെ പുനർനിർമ്മാണത്തിനും പുതിയ മണി കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിനുമൊക്കെ ഇംഗ്ലീഷുകാർ തന്നെയാണ് മുൻകൈയെടുത്തത്. ഇതിനുവേണ്ടി ബ്രിട്ടനിൽ പ്രത്യേക പണപ്പിരിവ് തന്നെ നടത്തിയിരുന്നെന്നതാണ് ചരിത്രം.
ഞാൻ പള്ളിയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ധാരാളം ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ദേവാലയമാണിത്. ധരംശാലയിലും മക്ലിയോഡ് ഗഞ്ചിലും എത്തുന്ന സഞ്ചാരികൾ സെന്റ് ജോൺ പള്ളി കൂടി കാണാൻ എത്തുന്നത് പതിവാണ്. ദേവദാരുക്കൾ വളരുന്ന മലഞ്ചെരിവ്. ഇത്രയേറെ ദേവദാരുക്കളെ ഞാൻ അടുത്തു കാണുന്നത് ആദ്യമായാണ്. ഹിന്ദുക്കൾ ദൈവീക പരിവേഷം കൽപ്പിച്ചിട്ടുള്ള വൃക്ഷം. പുരാണങ്ങളിൽ ഈ വൃക്ഷങ്ങളെക്കുറിച്ച് ധാരാളം പരാമർശങ്ങളുണ്ട്. പടർന്നു വളരുന്ന ദേവവൃക്ഷങ്ങൾ അതിരിടുന്ന വഴിയിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്.